ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോഗോസ് ക്യുസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് പ്രധാനമായും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത്. 2020 ലോഗോസിന് വേണ്ടിയുള്ള പഠനം, ദിവസം 4 വാക്യങ്ങൾ വീതം കാണാതെ പഠിക്കുകയും അതിന് സമാന്തരമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പഠിക്കുകയുമാണ്. ഇത് ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ്. നിയമാവർത്തനം 23-ാം അധ്യായത്തിൽ നിന്നുള്ള സമാന വാക്യങ്ങളുടെ ചോദ്യങ്ങളാണിത്. ചോദ്യോത്തരങ്ങളുടെ 7-ാമത്തെ വീഡിയോയാണ്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 2020 ലോഗോസ് പഠനത്തിന് വേണ്ടി കുറച്ചധികം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് 80 86 59 16 28 8086591628 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും പ്രായവിഭാഗവും കൂടി മെസ്സേജ് ചെയ്താൽ ആ ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിയമാവർത്തനം 23-ാം അധ്യായത്തിൽ നിന്നുള്ള സമാന വാക്യങ്ങളുടെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 1-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:3-5 വാക്യങ്ങൾക്ക് സമാനമായി കാണപ്പെടുന്ന വാക്യങ്ങൾ ഏതെല്ലാം? 4 വാക്യങ്ങളാണ് ഇതിന് സമാനമായി കാണപ്പെടുന്നത്. 1, സംഖ്യ 22:1-6 വാക്യങ്ങൾ. 2, സംഖ്യ 23:7. 3-ാമതായി സംഖ്യ 24:9. 4-ാമതായി നെഹേമിയ 13:1-2 വാക്യങ്ങൾ. ഒന്നുകൂടി പറയാം, നിയമാവർത്തനം 23:3-5 വാക്യങ്ങൾക്ക് സമാനമായി കാണപ്പെടുന്ന വാക്യങ്ങൾ ഏതെല്ലാം? 4 വാക്യങ്ങളാണ്. സംഖ്യ 22:1-6, സംഖ്യ 23:7, സംഖ്യ 24:9, നെഹേമിയ 13-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. 2-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:3 അമോന്യരോ മൊവാബ്യരോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതിന് സമാനമായ ഒരു വാക്യം എവിടെയാണ് കാണപ്പെടുന്നത്? നെഹേമിയ 13:1. തൊട്ട് മുൻപ് 4 വാക്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. നിയമാവർത്തനം 23:3-5 വാക്യങ്ങൾക്ക് സമാനമായ 4 വാക്യഭാഗങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. നിയമാവർത്തനം 23:3 പറയുന്നുണ്ട്, അമോന്യരോ മൊവാബ്യരോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. അത് നിയമാവർത്തനം 23:3 പറയുന്നത് അമോന്യരോ മൊവാബ്യരോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. തുടർന്ന് പറയുന്നു, അവരുടെ 10-ാമത്തെ തലമുറ പോലും കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. അപ്പം ഇതിന് സമാനമായ വാക്യം, അതായത് അമോന്യരോ മൊവാബ്യരോ കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കരുത് എന്നതിന് സമാനമായ വാക്യം തൊട്ട് മുൻപ് പറഞ്ഞ 4 വാക്യഭാഗങ്ങളിൽ എവിടെയാണ് കാണുന്നത്? നെഹേമിയ 13:1. 3-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:4 സംഖ്യ 22:5 സംഖ്യ 23:7 നെഹേമിയ 13:2 കാണപ്പെടുന്ന വാക്യങ്ങളിൽ സമാനമായ ആശയം എന്താണ്? ഇസ്രായേലിനെ ശപിക്കാനായി ബാലാമിനെ നിയോഗിക്കുന്നു. അതാണ് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും പൊതുവായി കാണപ്പെടുന്ന ഒരു ആശയം. നിയമാവർത്തനം 23:4, സംഖ്യ 22:5, സംഖ്യ 23:7, നെഹേമിയ 13:2 തുടങ്ങിയ വാക്യങ്ങളിലെല്ലാം പൊതുവായി കാണപ്പെടുന്ന ഒരു ആശയം എന്താണ്? ഇസ്രായേലിനെ ശപിക്കാനായി ബാലാമിനെ നിയോഗിക്കുന്നു.
നാലാമത്തെ ചോദ്യം, അക്കാലത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് മൊവാബ്യരുടെ രാജാവാരായിരുന്നു? സിപ്പോറിന്റെ മകൻ ബാലാക്ക് ആയിരുന്നു. സംഖ്യ 22:4 ആ വാക്യം കാണപ്പെടുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, അക്കാലത്ത് മൊവാബ്യരുടെ രാജാവ് ആരായിരുന്നു? സിപ്പോറിന്റെ മകൻ ബാലാക്ക് ആയിരുന്നു അക്കാലത്ത് മൊവാബ്യരുടെ രാജാവ്. ബാലാക്ക് ആണ് ബാലാമിനെ ഈ ദൗത്യത്തിന് നിയോഗിക്കുന്നത്. ഇസ്രായേലിനെ ശപിക്കുക എന്ന ദൗത്യത്തിന് ബാലാമിനെ നിയോഗിക്കുന്നത് ബാലാക്ക് ആയിരുന്നു. ആ പേരുകൾ തിരിഞ്ഞു പോകരുത്. ബാലാക്ക് ആയിരുന്നു രാജാവ്. ബാലാക്ക് ആണ് ബാലാമിനെ ഇസ്രായേലിനെ ശപിക്കുക എന്ന ദൗത്യം ഏൽപ്പിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:17 സമാനമായ വാക്യം, ലേവ്യർ 19:29. നിയമാവർത്തനം 23:17 സമാനമായ വാക്യം, ലേവ്യർ 19:29. ആറാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:17 ഇസ്രായേൽ സ്ത്രീകളിൽ ആരും ദേവദാസികളാകരുത് എന്നാണ് പറയുന്നത്. ലേവ്യർ 19:29 ഇതിന് സമാനമായി കാണപ്പെടുന്ന വാക്യം അല്ലെങ്കിൽ ആശയം എന്താണ്? വാക്യം അതുപോലെ തന്നെ പറയുകയാണ്, നിന്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. ലേവ്യർ 19:29 വാക്യം ഇങ്ങനെയാണ്, നിന്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. ചോദ്യം ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം, നിയമാവർത്തനം 23:17 ഇസ്രായേൽ സ്ത്രീകളിൽ ആരും ദേവദാസികളാകരുത് എന്നതിന് സമാനമായി ലേവ്യർ 19:29 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, നിന്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത്. ഏഴാമത്തെ ചോദ്യം, ലേവ്യർ 19:29 നിന്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത് എന്ന് പറയുന്നു, അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. നാട് മുഴുവൻ വേശ്യാവൃത്തിയിൽ മുഴുകുകയും തിന്മ കൊണ്ട് നിറയുകയും ചെയ്യാനിടയാകും. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ലേവ്യർ 19:29 നിന്റെ പുത്രിയെ വേശ്യാവൃത്തിക്ക് ഏൽപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. നാട് മുഴുവൻ വേശ്യാവൃത്തിയിൽ മുഴുകുകയും തിന്മ കൊണ്ട് നിറയുകയും ചെയ്യാനിടയാകും. എട്ടാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:19-20 വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗങ്ങൾ ഏവ? അതും മൂന്ന് വചനഭാഗങ്ങളുണ്ട്. ഒന്ന്, പുറപ്പാട് 22:25. രണ്ട്, ലേവ്യർ 25:35-37. മൂന്ന്, നിയമാവർത്തനത്തിൽ തന്നെ 15:7-11 വാക്യങ്ങൾ. ഒരിക്കൽ കൂടി പറയാം, നിയമാവർത്തനം 23:19-20 വാക്യങ്ങൾക്ക് സമാനമായ വാക്യഭാഗങ്ങൾ ഏതെല്ലാം? പുറപ്പാട് 22:25, ലേവ്യർ 25:35-37 വാക്യങ്ങൾ, നിയമാവർത്തനം 15:7-11 വാക്യങ്ങൾ. ഒൻപതാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:19 പറയുന്ന ആശയം സഹോദരന് പലിശയ്ക്ക് കൊടുക്കരുത് എന്നാണ്. അതേ ആശയമാണ് തൊട്ടു മുൻപ് പറഞ്ഞ മൂന്ന് വാക്യങ്ങളിലും കാണപ്പെടുന്നത്. പുറപ്പാട് 22:25 ലേവ്യർ 25:35-37 നിയമാവർത്തനം 15:7-11. എന്നാൽ അതിലൊരിടത്ത് സഹോദരൻ എന്നല്ല പറയുന്നത്. അതിന് പകരമായി പറഞ്ഞിരിക്കുന്നത്, നിന്നോടത്ത് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരം, പുറപ്പാട് പുസ്തകം 22:25. ഒരിക്കൽ കൂടി പറയാം,
നിയമാവർത്തനം 23:19 പറയുന്ന ആശയം സഹോദരന് പലിശയ്ക്ക് കൊടുക്കരുത് എന്നാണ്. അതിന് സമാനമായ ആശയമാണ് തൊട്ടു മുൻപ് പറഞ്ഞ 3 വാക്യങ്ങളിലും കാണപ്പെടുന്നത്. അവിടെ നിയമാവർത്തനം 23:19 സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ഥലത്ത് നിന്നോടൊത്ത് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അത് എവിടെയാണ്? പുറപ്പാട് പുസ്തകം 22:25. 10-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:19 നിന്റെ സഹോദരൻ എന്നാണ് പറയുന്നത്. അതുപോലെ നിന്റെ സഹോദരൻ എന്നു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ലേവ്യർ 25:35. നിയമാവർത്തനം 23:19 നിന്റെ സഹോദരൻ എന്നാണ് പറയുന്നത്. അതുപോലെ നിന്റെ സഹോദരൻ എന്നു തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗം ലേവ്യർ 25:35. 11-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:19 സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന് സമാനമായി നിയമാവർത്തനം 15:7 സഹോദരൻ എന്നു തന്നെയാണ് പറയുന്നത്. പക്ഷേ അവിടെ സഹോദരനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? 23:19 നിന്റെ സഹോദരൻ എന്ന് പറയുന്നതിന് പകരം നിയമാവർത്തനം 15:7 സഹോദരനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ആ വാക്യം ഞാൻ വായിക്കാം. നിയമാവർത്തനം 15:7, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ. ഒരിക്കൽ കൂടി പറയാം, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ. നിന്റെ സഹോദരൻ എന്നല്ല പറയുന്നത്, കർത്താവ് നിങ്ങൾക്ക് തരുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഉള്ള ഒരു സഹോദരൻ എന്നാണ് പറയുന്നത്. അതായത് ആ ഇസ്രായേൽക്കാരെ മുഴുവൻ സഹോദരങ്ങൾ എന്ന ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 12-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:21 സമാനമായ ഭാഗങ്ങൾ ഏതെല്ലാം? നിയമാവർത്തനം 23:21 സമാനമായ ഭാഗങ്ങൾ ഏതെല്ലാം? 2 ഭാഗങ്ങളാണ്. സംഖ്യാപുസ്തകം 30-ാം അധ്യായം 1-16 വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യവും. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, നിയമാവർത്തനം 23:21 സമാനമായ ഭാഗങ്ങൾ, സംഖ്യ 30-ാം അധ്യായം 30-ാം അധ്യായം പൂർണ്ണമായും ഈ ആശയം തന്നെയാണ് പറയുന്നത്. 16 വാക്യങ്ങളെ ആ അധ്യായത്തിലുള്ളൂ, 1-16. 2, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം. സംഖ്യാ 30-ാം അധ്യായത്തിൻ്റെ തലക്കെട്ടു തന്നെ സ്ത്രീകളുടെ നേർച്ചകൾ എന്നാണ് അതിൻ്റെ തലക്കെട്ടു തന്നെ. നിയമാവർത്തനം 23:21 പറയുന്ന ആശയവും നിന്റെ ദൈവമായ കർത്താവിന് നേരുന്ന നേർച്ചകൾ നിറവേറ്റാൻ വീഴ്ച വരുത്തരുത് എന്ന ആശയമാണ്. 13-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:21 നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം മത്തായിയുടെ സുവിശേഷം 5:33 പറയുന്നുണ്ട്. എന്താണ് ആ കാര്യം? വ്യാജമായി ആണയിടരുത്. മത്തായിയുടെ സുവിശേഷം 5:33-37 വാക്യങ്ങൾ എന്ന് പറയുന്നത് ആണയിടരുത് എന്ന തലക്കെട്ടിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, വ്യാജമായി ആണയിടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ആ വചനം ആരംഭിക്കുന്നത് തന്നെ. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, നിയമാവർത്തനം 23:21 നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം മത്തായിയുടെ സുവിശേഷം 5:33 പറയുന്നുണ്ട്. എന്താണത്? വ്യാജമായി ആണയിടരുത്. 14-ാമത്തെ ചോദ്യം, നിയമാവർത്തനം 23:21 നേർച്ച എന്നതിന് പകരമായി മത്തായിയുടെ സുവിശേഷം 5:33 പറയുന്ന പദം എന്താണ്? ശപഥം. നിയമാവർത്തനം 23:21 നേർച്ച എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരമായി
മത്തായിയുടെ സുവിശേഷം 5:33 പറയുന്നത് ശപഥം എന്ന വാക്കാണ്. 15-ാമത്തെ ചോദ്യം, നേർച്ച, ശപഥം എന്നീ രണ്ട് പദങ്ങളും കാണപ്പെടുന്ന ഭാഗം ഏത്? സംഖ്യാപുസ്തകം 30:2. സംഖ്യ 30:2 മാത്രമാണ് നേർച്ച, ശപഥം എന്നീ രണ്ട് പദങ്ങളും കാണപ്പെടുന്നത്. നിയമാവർത്തനം 23:21 നേർച്ച എന്ന് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷം 5:33 ശപഥം എന്ന് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. സംഖ്യ 30:2 നേർച്ച, ശപഥം എന്നീ രണ്ട് വാക്കുകളും കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ 15 ചോദ്യങ്ങളാണ് ഈ ഭാഗത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 24-ാം അധ്യായത്തിൻ്റെ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 24-ാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചോദ്യോത്തരങ്ങൾ വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നതിന് സമാന്തരമായി പഠിച്ചു പോവുക. വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം വാക്യങ്ങൾ കാണാതെ പഠിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം. അതിന് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.